ഫ്രണ്ട്സ്, യമ്മി വ്ലോഗിന്റെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് വെയ്റ്റ് ലോസ് ചലഞ്ച് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ ഫുഡാണ് ഈ, അതായത് ഒരു കൃത്യമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ കഴിക്കണം, എത്ര എമൗണ്ട് കഴിക്കണം, എന്തൊക്കെ കഴിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാനായി ശ്രദ്ധിക്കുക. കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വെയ്റ്റ് ലോസ് ചലഞ്ചിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. അതിന് ശേഷം നിങ്ങൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാനായി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട്. ഫുഡ് ഡയറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉടനെയുള്ള കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് ഉടനെ എന്ന് പറയുമ്പോൾ രാത്രി മൊത്തം ഒരു അറ്റ്ലീസ്റ്റ് 8 മണിക്കൂറെങ്കിലും നിങ്ങൾ നന്നായി ഉറങ്ങിയതിന് ശേഷം എണീക്കണം. നന്നായി ഉറങ്ങിയാൽ മാത്രമേ അത് നമ്മുടെ വെയ്റ്റ് ലോസിനെ സഹായിക്കുള്ളൂ. അപ്പോൾ ഉറങ്ങി എണീറ്റ ഉടനെ നിങ്ങൾക്ക് എന്തെങ്കിലും കുടിക്കാം. അതായത് ചായ കുടിക്കാൻ പാടില്ല, നമ്മൾ പറഞ്ഞിരുന്നു. ജീരക വെള്ളം കുടിക്കാം. അതേപോലെ ഇളം ചൂടുവെള്ളം എടുത്ത് അതിനകത്ത് കുറച്ച് ചെറുനാരങ്ങ നീരും ഒരല്പം തേനും ചേർത്ത് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വെയ്റ്റ് ലോസ് ഉണ്ടാവും. അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ ചെറുനാരങ്ങ നീരും തേനൊക്കെ നമ്മൾ ചേർത്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റബോളിസം കൂട്ടാനും അതുവഴി ഫാറ്റ് ലോസ് ഉണ്ടാവാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ പണ്ട് മുതലേ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വിദ്യയാണിത്. എന്താ, ചെറുനാരങ്ങ നീരും അതുപോലെ തേനും ചെറു ചൂടുവെള്ളത്തിലൊഴിച്ച് രാവിലെ വെറും വയറ്റിൽ കുടിക്കാം. ആ കുടിച്ചതിന് ശേഷം നിങ്ങൾക്ക് വാക്കിങ്ങിന് പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സാധാരണ ചെയ്യുന്ന എക്സസൈസ് ഒക്കെ നമുക്ക് മോർണിംഗ് ചെയ്യാം. അപ്പോൾ വാക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ഒരു മണിക്കൂർ 2 മണിക്കൂർ നടക്കണം എന്നല്ല പറയുന്നത്. ഒരു 20 മിനിറ്റ്സ് നിങ്ങൾ നടന്നാൽ മതിയാവും. കൂടുതൽ നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നല്ല കാലിനൊക്കെ നല്ല പെയിൻ ഉണ്ടാകും. കാരണം നമ്മൾ ഇത്ര നാളൊന്നും ചെയ്യാതെ ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് കയറി നടക്കും. കൂടുതൽ എക്സസൈസും ചെയ്താൽ കൂടുതൽ ടയേർഡ് ആവുകയോ ചെയ്യുള്ളൂ, കൂടുതൽ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ 20 മിനിറ്റ് നടന്നാൽ മതിയാവും. പിന്നെ അടുത്ത ദിവസം അതൊരു 25, അങ്ങനെ കൂട്ടിക്കൂട്ടി നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഈ 30 ദിവസം നിങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാനായി ശ്രദ്ധിക്കുക. പിന്നെ എക്സസൈസിൻ്റെ കാര്യം, മോർണിംഗ് വാക്കിംഗ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അതല്ല, ഫ്രീ ആയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ സിമ്പിൾ എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സ്കിപ്പിംഗ് ഒക്കെ ഈവനിങ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ വാക്കിംഗ് കഴിഞ്ഞാൽ പിന്നെ ഒരു 8:30 ആകുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതുവരെ നമ്മളൊന്നും കഴിക്കുന്നില്ല. രാവിലെ ആ വെള്ളം കുടിച്ചതിന് ശേഷം 8:30 ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ദോശ കഴിക്കാം, ചപ്പാത്തി കഴിക്കാം, നിങ്ങൾ എന്താണോ സാധാരണ കഴിക്കാറുള്ളത് അതും അതിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ കറിയും കഴിക്കാം. അതല്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഗ്ഗ് കഴിക്കാവുന്നതാണ്. എഗ്ഗ് കഴിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അത് ഫാറ്റ് കയറുന്നുള്ള പ്രശ്നമൊന്നുമില്ല. എഗ്ഗ് കഴിക്കാവുന്നതാണ്, നല്ലൊരു സോഴ്സാണ് അത്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത്, ഈ ദോശയും ഇഡ്ഡലിയൊക്കെ കഴിക്കുന്ന സമയത്ത് കുറേ കഴിക്കരുത്. മാക്സിമം 2 എണ്ണം കഴിക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ നിങ്ങൾ കഴിക്കരുത്. പിന്നെ റാഗി ദോശ ഉണ്ടാക്കി കഴിക്കാം, റാഗി പുട്ട് ഉണ്ടാക്കി കഴിക്കാം, ഗോതമ്പ് പുട്ടുണ്ടാക്കി കഴിക്കാം, അങ്ങനെയൊക്കെ കഴിക്കാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് മാത്രം, ഇതിലാണെങ്കിൽ 2, പിന്നെ പുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈക്ക് 1 പിടി, നിങ്ങളുടെ ഉള്ളം കയ്യിൽ 1 പിടി മാത്രമേ നിങ്ങൾ കഴിക്കാനായി പാടുള്ളൂ. അതിൻ്റെ കൂടെ വെജിറ്റബിൾ കറിയും, കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കാനായി ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയ്ക്ക് വെള്ളം കുടിക്കുക, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ഒരു 11 മണിയാകുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. അതുപോലെ ക്യാരറ്റ്, അങ്ങനത്തെ വെജിറ്റബിൾസ് ഒക്കെ കൂടുതലും കഴിക്കും. കുക്കുംബർ നിങ്ങൾ കൂടുതലായി വാങ്ങി വയ്ക്കുക. വാട്ടർ കണ്ടൻ്റ് ഉള്ള വെജിറ്റബിൾസ് ആണ് കൂടുതലായിട്ടും നമ്മുടെ ഈ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുക്കുംബറൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കുക. ഇനി അത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാവുന്നതാണ്. മോര് വേണമെങ്കിൽ കുടിക്കാം കേട്ടോ. നല്ല ചൂടുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒത്തിരി കുറച്ച് തൈര് എടുത്തിട്ട് അതിനകത്ത് കുറേ വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഒരിക്കലും ഷുഗർ കാര്യങ്ങളൊന്നും നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് സ്വീറ്റ്സും കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. ബേക്കറി ഐറ്റംസൊക്കെ പൂർണ്ണമായിട്ടും നിങ്ങൾ കഴിക്കാതിരിക്കുക തന്നെ വേണം. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന്, നിങ്ങൾക്ക് ബ്രൗൺ റൈസ് കഴിക്കാം. ബ്രൗൺ റൈസിൻ്റെ കൂടെ എന്തെങ്കിലും വെജിറ്റബിൾസ്, വെജിറ്റബിളിൻ്റെ എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ചിക്കൻ കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഫിഷ് ആയാലും കുഴപ്പമില്ല. നിങ്ങൾ എന്താണോ സാധാരണ നിങ്ങൾക്ക് കിട്ടുന്നത് അത് കഴിക്കാവുന്നതാണ്. പക്ഷേ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ കുറച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അത് മാത്രമല്ല, എണ്ണയിൽ വറുത്തെടുത്ത സാധനങ്ങളോ കൂടുതൽ എണ്ണ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളൊന്നും കഴിക്കാനായിട്ട് പാടുള്ളതല്ല. ഇനി ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന ശീലമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അത്രയും നേരം ജോലിയൊക്കെ കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് നിങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കാം, ഒന്ന് ഉറങ്ങാം. അതിൽ കൂടുതൽ നിങ്ങൾ ഒരിക്കലും ഉറങ്ങരുത്. നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാതെ ഉറങ്ങാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 4 മണിയാകുമ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ ടീ കുടിക്കാവുന്നതാണ്. ഗ്രീൻ ടീൻ്റെ ഒപ്പം കുറച്ച് നട്ട്സ് കഴിക്കാവുന്നതാണ്. വളരെയധികം നിങ്ങൾക്ക്
ഒത്തിരി എനർജി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വിശപ്പും ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് 4 മണിക്ക് ഗ്രീൻ ടീ കുടിക്കുക, ഒപ്പം ഈ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നൈറ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 7:30 7:30 ഉള്ളിൽ തന്നെ നിങ്ങളുടെ ഡിന്നർ നിങ്ങൾ കഴിച്ചിരിക്കണം. നിങ്ങൾക്ക് ഡിന്നറ് വേണ്ട എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെറും ഫ്രൂട്ട്സ് മാത്രം കഴിക്കാവുന്നതാണ് നൈറ്റും. അതല്ലെങ്കിൽ വിശപ്പ് കൂടുതലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി, അതിൻ്റെ കൂടെ എന്തെങ്കിലും നിങ്ങളുടെ വെജിറ്റബിൾ കറിയോ എന്താ വെച്ചാൽ നിങ്ങൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തും കഴിക്കാം, പക്ഷെ കുറച്ച് എമൗണ്ട് മാത്രം കഴിക്കാം. പിന്നെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് യൂറിനൊക്കെ പാസ് ചെയ്തിട്ട് വേണം നിങ്ങൾ കിടക്കാനായി പോകാൻ. യൂറിൻ കൂടുതലായി വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നൈറ്റ് നമുക്ക് യൂറിൻ പാസ് ചെയ്യാനൊക്കെ തോന്നും, ഉറക്കം അത് ബുദ്ധിമുട്ടിലാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ വെയിറ്റ് ലോസിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫുഡ് ചാർട്ടിൽ, അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫുഡ് ചാർട്ട് ഫുഡ് ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തൊക്കെ സാധനം കിട്ടുമോ ആ സാധനങ്ങൾ വെച്ച് ഒരു ചെറിയൊരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ തന്നെ സ്വന്തമാക്കുക. ഞാനിപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ പറഞ്ഞതെന്നുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഡയറ്റ് പ്ലാൻ തയ്യാറാക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒത്തിരി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതേപോലെ കൂടുതൽ കഴിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ കഴിക്കുന്ന സാധനം എമൗണ്ട് ഇച്ചിരി കുറയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. കൂടുതൽ പ്രോട്ടീൻ നിങ്ങൾ എടുക്കുക, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ സാധനങ്ങൾ കുറയ്ക്കുക. അങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ ഡയറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും വെയിറ്റ് ലോസ് ഉണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, ഒരു സാധനം നിങ്ങൾ കഴിക്കരുത്, പൂർണ്ണമായിട്ടും അത് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്ന ഫുഡായിട്ട്. എല്ലാവരും ഇത് ഫോളോ ചെയ്തു പോവുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നല്ലൊരു വെയിറ്റ് ലോസ് തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു ടിപ്പുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.